കളമശ്ശേരി മണ്ഡലത്തിൽ വ്യവസായ മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ മാസ്റ്റർ പ്ലാൻ പദ്ധതികൾക്ക് തുടക്കം. കളമശ്ശേരിയുടെ സമഗ്ര കാർഷിക വികസനമാണ് ലക്ഷ്യമിടുന്നതെന്ന് പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി പി രാജീവ് പറഞ്ഞു. കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ ആദ്യഘട്ടത്തിൽ 3 പഞ്ചായത്തുകളിലായി 8 കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. മണ്ഡലത്തിലെ കുന്നുകര, കരുമാലൂർ, ആലങ്ങാട് പഞ്ചായത്തുകളിലെ വിവിധ തോടുകളുടെ മാലിന്യം നീക്കലും ആഴം കൂട്ടി പുനർസംയോജിപ്പിക്കലും കലുങ്കുകളുടെയും നീർച്ചാലുകളുടെയും പുനർനിർമ്മാണവും മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. കളമശ്ശേരിയുടെ സമഗ്ര വികസനമാണ് ലക്ഷ്യമിടുന്നതെന്ന് പദ്ധതി ഉദ്ഘാടനം ചെയ്ത മന്ത്രി പറഞ്ഞു. 327 കോടി രൂപയുടെ പദ്ധതിയാണ് ഇപ്പൊ തയ്യാറാക്കിയിട്ടുള്ളത് കൃഷിക്ക് വേണ്ടി. 327 കോടിയുടെ പദ്ധതി. അതിൽ 18 എത്ര പണം പെട്ടെന്ന് നമുക്ക് എവിടെ നിന്നൊക്കെ സമാഹരിക്കാൻ കഴിയുമെന്ന് എല്ലാം കേന്ദ്ര പദ്ധതികൾ, ബാങ്കുകളുടെ, പിന്നെ സംസ്ഥാനത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വകുപ്പുകളുടെ എല്ലാത്തിൻ്റെ ഏകോപനമാണ് 327 കോടി. അതിൽ 18 കോടിയുടെ ഇപ്പോൾ നമ്മൾ തുടക്കം കുറിച്ചു. 18 കോടിയുടെ പദ്ധതി ഇപ്പോൾ തുടക്കം കുറിച്ചു കഴിഞ്ഞു. അതിലൊന്നാണ് 8 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് എടുത്ത ഈ പദ്ധതി. ഇന്ന് നമ്മൾ, ഞാൻ അവിടെ പോയി അതിൻ്റെ കലങ്ക് പൊളിക്കൽ ഉദ്ഘാടനം, നിർമ്മാണ ഉദ്ഘാടനം തുടങ്ങി. ഇന്ന് അതാണ് ആകെ 327 കോടി രൂപയുടെ പദ്ധതിയാണ് കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ ഭാഗമായി നടപ്പിലാക്കുന്നത്. വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെയാണ് പദ്ധതികൾ നടപ്പിലാക്കുക. ഇതിൽ 18 കോടിയുടെ പദ്ധതികൾക്കാണ് ആദ്യഘട്ടത്തിൽ അനുമതി ലഭിച്ചിരിക്കുന്നത്. തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട 43 കോടിയുടെ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. കൂടാതെ പെരിയാർ വാലി പുനർനിർമ്മാണത്തിനായി 1.2 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ഓപ്പറേഷൻ വാഹിനി, നറണിത്തോട് ശുചീകരണം എന്നിവയ്ക്ക് പിന്നാലെ 3 പഞ്ചായത്തുകളിലെ തോടുകളുടെ പുനരുദ്ധാരണം കൂടി നടപ്പിലാക്കപ്പെടുന്നതോടെ ഏറ്റവും അധികം തുക ജലാശയ സംരക്ഷണത്തിനായി ചെലവഴിക്കുന്ന മണ്ഡലമായും കളമശ്ശേരി മാറും. കൈരളി ന്യൂസ്, കൊച്ചി.